പട്ടികകളുടെ പുതിയ ലക്ഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പുതിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ് ഞാൻ അധികം പറയേണ്ടതില്ല ഗൂഗിൾ മാപ്പിൻ്റെ പ്രയോജനമായത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം നമ്മളെ ഒരു സ്ഥലത്തൊന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് വളരെ പ്രയോജനപരമായ രീതിയിൽ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ ഷോപ്പ് ആകട്ടെ റെസ്റ്റോറൻറ്റാകട്ടെ വർക്ക്ഷോപ്പാട്ടെ അതിൻ്റെയൊക്കെ ലൊക്കേഷൻസ് നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ വളരെ അനായാസം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ലൊക്കേഷൻസൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അവരവർ അവരവരുടെ ലൊക്കേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലൂടെ അതുപോലെ തന്നെ നമുക്കും നമ്മൾ വളരെ നമ്മളുടെ വീടിൻ്റെ ആയാലും നമ്മളുടെ ഷോപ്പിൻ്റെ ആയാലും നമുക്ക് നമുക്ക് തന്നെ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അറിയാവുന്നവർ ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ അനായാസം ഈ ഒരു ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അധികം സമയം കളയുന്നില്ല നമുക്ക് ഈ ലൊക്കേഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാനായി സാധിക്കും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു ഓപ്ഷൻ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുക പ്രസ് ചെയ്യുന്ന ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് ആഡ് മിസ്സിങ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ പ്രെസ് ചെയ്യുക അതിൽ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്ലേസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോം പോലെ ഫില്ല് ചെയ്യാനായിട്ട് കാണും അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നെയിം ഓഫ് പ്ലേസ് ആണ് അതായത് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പാണെങ്കിൽ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ വീടാണെങ്കിൽ വീടിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ട്രീറ്റ് അഡ്രസ്സ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ജി പി എസ് ഓൺ ആണെങ്കിൽ ജി പി എസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഫോൾട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ ഡീഫോൾട്ടായിട്ട് ആകുന്നതായിരിക്കും അതിനുശേഷം താഴെ എന്ന് പറയുന്നത് കാറ്റഗറിയാണ് കാറ്റഗറി നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഹോം ഹോമാണെങ്കിലും ഹോം ഷോപ്പ് ഷോപ്പാണെങ്കിലും ഷോപ്പ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഏത് കാറ്റഗറി വേണമെങ്കിലും നിങ്ങൾക്ക് ഈസിയായിട്ട് സെലക്ട് ചെയ്യാം അതിൻ്റെ തൊട്ട് കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ ഓഫീസിൻ്റെ വർക്കിംഗ് ടൈം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തന ദിവസങ്ങൾ ദിവസങ്ങൾ മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവർ ഡേ എല്ലാ ദിവസവും അതിൽ സ്പെസിഫിക് ആയിട്ട് വർക്കിംഗ് ടൈമും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം നിങ്ങളുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഫോൺ നമ്പറും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓഫീസ് അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ് പേജ് ഉണ്ടെങ്കിൽ വെബ് പേജിൻ്റെ അഡ്രസ്സ് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഫോട്ടോയും അല്ലെങ്കിൽ ഒക്കെ ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം നിങ്ങൾക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ആരോ കാണാനും സാധിക്കുന്നുണ്ട് ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആകുന്നതായിരിക്കും മാക്സിമം ടൈം എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഹവർ ആണ് ട്വന്റി ഫോർ ഹവറിനുള്ളിൽ നിങ്ങളുടെ ഈ ലൊക്കേഷൻ മാപ്പിൽ കാണിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നീ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഹാഫ് ആൻ അവറിനുള്ളിൽ എൻ്റെ മാപ്പിൽ ലൊക്കേഷൻ ആഡ് ആയി കിട്ടി അത് ഡിപ്പെൻഡ് അപ്പോൺ അത് അവർ ചെയ്യുന്നതനുസരിച്ചായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ മാപ്പിലേക്ക് ഓരോ സ്ഥലവും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സ്ഥലം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും അതിന് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ മൈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത കാര്യമായിട്ട് എൻ്റെ കാണിക്കുന്നില്ല കോൺട്രിബ്യൂഷനിൽ അതിൻ്റെ ഒരു ടൈം എടുക്കും ടൈം എടുത്തേ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ കോണിൽ സജസ്റ്റ് ആൻഡ് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്ത ആ എഡിറ്റ് നിങ്ങൾക്ക് അമൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്ലീസ് അത് പെർമനൻലി ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലേസ് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ചുപേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഒരു ഈസി ട്രിക്ക് ആണെന്ന് പലർക്കും തോന്നും പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക